ബേക്കലിനെ ജനസാഗരമാക്കി അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു. ജനുവരി 2 വരെ നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നുവരുന്നത്. കാസർഗോഡിന്റെ ഉത്സവമായി മാറിയിരിക്കുന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ കേരളത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. സംസ്ഥാന സർക്കാരും BRDCയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കുടുംബശ്രീ മിഷനും ചേർന്ന് നേതൃത്വം നൽകുന്ന ബേക്കൽ ഫെസ്റ്റിവൽ കേരളത്തിലെ വിനോദസഞ്ചാര ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ്. എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്നുള്ള വൻ ജനപങ്കാളിത്തമാണ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ അനുഭവപ്പെടുന്നത്. കുടുംബശ്രീ മിഷൻ അതിൻ്റെ സംഘടനാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിനായി നടത്തിയിരിക്കുന്നതെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കുകയും ഇതിനിടെ ട്രെയിൻ തട്ടി പരിക്കേൽക്കുകയും ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ സജേഷ്, വളണ്ടിയർ സേവനത്തിനിടെ പരിക്കേറ്റ അബ്ദുൾ ബഷീർ എന്നിവരുടെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചീറിപ്പാഞ്ഞ് വരുന്നൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ നിന്ന് തട്ടാതിരിക്കാൻ അവരെ രക്ഷിക്കാനും വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പോലീസ് അറി ചെറുപ്പക്കാരാണ്, പുതുതായി ജോലി കിട്ടിയതാണ്. നമ്മുടെ മുളിയാർ ഇന്ത്യൻ സ്വദേശിയാണ് വി സജേഷ്. ആ ചെറുപ്പക്കാരനെ വണ്ടി തട്ടി തുറച്ചങ്ങ് പോകും, തലക്കും കൈക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മംഗലാപുരത്ത് ചികിത്സയിലാണ്. അതുപോലെ സംഘാടക സമിതിയുടെ നല്ലൊരു പ്രവർത്തകനായിരുന്നു അബ്ദുൾ ബഷീർ പള്ളിപ്പുഴ. എല്ലാ ദിവസവും രാവിലെ പകലും ഇവിടെ പ്രവർത്തിച്ചു. പക്ഷേ ഒരു ദിവസം മുനിയാണ് അവിടെ ഒരു സ്ഥലത്ത് പോലും അകത്ത് വീണു, ഒരു കറുതി വീട് പോയി. ഇവിടെ ഇപ്പോൾ കാലിന് പരിക്ക് പറ്റി, അത് ഫ്രാക്ചറുണ്ട്. ഇപ്പോൾ അതിൻ്റെ കാലിൻ്റെ ചികിത്സ, പിന്നെ ഫ്രാക്ചർ, പിന്നെ ഓപ്പറേഷൻ വേണം. അപ്പോൾ ഈ രണ്ട് പേർക്കാണ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഈ രണ്ടു പേരെയും അവരുടെ ചികിത്സ സംഘാടക സമിതി നടത്തണം എന്നാണ് ആലോചിച്ചത്. പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കാസർഗോട്ടെ ടൂറിസം രംഗത്തിന് ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ പുത്തനുണർവ് നൽകിയിരിക്കുകയാണ്. എല്ലാ വർഷവും ബീച്ച് ഫെസ്റ്റിവൽ തുടരും. നിശ്ചയിച്ചത് പ്രകാരം ജനുവരി 2 വരെ മാത്രമായിരിക്കും ബീച്ച് ഫെസ്റ്റിവൽ എന്നും സംഘാടക സമിതി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 2-ാം തീയതി നിങ്ങൾ അവസാനിപ്പിക്കും, 3-ാം തീയതി നോർമലായിട്ട്. പക്ഷേ നമ്മളെ കൊച്ചു കൊച്ചു സ്റ്റാളുകളെല്ലാം കുറച്ച് ദിവസം തുടരും. അവിടെ അടുത്ത വർഷം മുതൽ എന്തായാലും ഇതിൻ്റെ പോരായ്മകളെല്ലാം പരിഗണിച്ച് ഏറ്റവും ആകർഷണീയമായ ഒരു മുതൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് തുടർന്നടത്താം. ഇത് എല്ലാ വർഷവും ബേക്കലിൽ ഇതുപോലെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ആളുകളിനി കാത്തു നിൽക്കും. ഡിസംബർ ആകുമ്പോൾ നമുക്ക് ഇത്തവണത്തെ ഫെസ്റ്റ് എങ്ങനെയാണ്, ഇന്നിപ്പോൾ നമ്മൾ വലിയ പ്രകടനമൊന്നും ഇല്ലെങ്കിൽ തന്നെ ആൾ ഡേറ്റ് കിട്ടിയാൽ ആൾ വരുമെന്ന് ഉറപ്പായി ആ നിലയിലേക്ക് നമുക്ക് ചെയ്യാം. സംഘാടക സമിതി ചെയർമാൻ CH കുഞ്ഞമ്പു MLA, BRDC മാനേജിംഗ് ഡയറക്ടർ PSHIJIN, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹക്കീം കുന്നിൽ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ KE ബക്കർ, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, DYSP CK സുനിൽകുമാർ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.